ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷനെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ന്യൂജൻ ശൈലിയിലുള്ള പ്രഖ്യാപനം ഇതിനകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെയാണ് പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം എന്തായിരിക്കുമെന്ന സൂചന മുഖ്യമന്ത്രി നൽകിയത്. 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒന്നിച്ചു കൊടുത്തത് LDF സർക്കാർ. അത് അവിടെ നിന്ന് ഉയർന്ന് ഇപ്പോൾ 1600 രൂപയായി. ഈ 1600 ഇവിടെയും നിൽക്കില്ല, അതുക്കും മേലെ പോകും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. എത്രയാ കുടിശ്ശിക? 18 മാസത്തെ. 18 മാസത്തെ കുടിശ്ശിക ഒന്നിച്ചു കൊടുത്തത് LDF സർക്കാർ. അത് അവിടെ നിന്നോ അവിടെ നിന്നുയർന്നോ ഇപ്പോ 1600 രൂപ? ഇതിവിടെയും നിൽക്കില്ല, അതുക്കും മേലെ. UDF സർക്കാർ കുടിശ്ശികയാക്കി വച്ച 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർത്തു കൊടുത്തത് ഇടതുപക്ഷമാണ്. 600 രൂപയായിരുന്ന പെൻഷൻ 5 വർഷം കൊണ്ട് 1600 രൂപയായി ഉയർത്തി. കുടിശ്ശികയില്ലാതെ ക്ഷേമ പെൻഷൻ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. ജനങ്ങൾക്കിടയിൽ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഇതിനു പിന്നാലെയാണ് ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.